ഡോക്ടർമാർക്കും ആരോഗ്യ പ്രവർത്തകർക്കും സംരക്ഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമരം ചെയ്തപ്പോഴൊക്കെ അതിനെ വളരെ നിസ്സാരമായി തെള്ളിക്കളഞ്ഞ് ഒരു രക്തസാക്ഷിക്ക് വേണ്ടി ഗവൺമെന്റ് കാത്തിരിക്കുകയായിരുന്നു എന്ന് സംശയം തോന്നുന്നുണ്ട്. ഈ രക്തസാക്ഷിയെങ്കിലും ഞങ്ങളുടെ പ്രൊട്ടക്ഷൻ കൊണ്ടുവരുമെന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്. കാരണം അത്രയ്ക്ക് നമ്മളെ അവഹേളിച്ച് നിയമ സംവിധാനങ്ങൾ നമ്മളെ ഉപേക്ഷിച്ചിട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ശക്തമായ നടപടികൾ, നല്ല നിയമങ്ങൾ ഇതിന്റെ പേരിൽ ഓർഡിനൻസ് കൊണ്ടുവരുമെന്ന് ഗവൺമെന്റ് പറഞ്ഞു, അതൊന്നും ഇതുവരെ വന്നിട്ടില്ല. ഇതൊക്കെ നീണ്ടുപോകുന്നത് നാട്ടിൽ ഏറ്റവും സോഫ്റ്റ്, ഏറ്റവും ആക്രമിക്കപ്പെടാൻ സാധ്യതയുള്ളവരായി ഡോക്ടർമാരും ആരോഗ്യ പ്രവർത്തകരും മാറിയതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉണ്ടായേ തീരുള്ളൂ. സംഘടനാ നേതാക്കളുടെ പ്രതിഷേധമാണ് താലൂക്ക് ആശുപത്രി. കൊല്ലം ജില്ലയിലെ ഏറ്റവും തിരക്കേറിയ താലൂക്ക് ആശുപത്രികളിലൊന്നാണ്. പക്ഷേ ഇവിടെ പലപ്പോഴും നമ്മൾ വളരെ കുറച്ച് നാളെ ആയതുകൊണ്ട് ഡോക്ടർമാർക്കെതിരെയുള്ള, ആരോഗ്യ പ്രവർത്തകർക്കെതിരെയുള്ള അക്രമങ്ങൾ തടയണമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഇവിടെ ഒരു മീറ്റിംഗ് ഒക്കെ നടത്തിയിരുന്നു. പക്ഷേ അതിനുശേഷം പോലും നമുക്ക് കാര്യമായ പ്രൊട്ടക്ഷൻ കിട്ടുന്നില്ല. നമുക്ക് കാര്യമായ പ്രൊട്ടക്ഷൻ ഇല്ല, നമുക്ക് സുരക്ഷിതമല്ലാത്ത തൊഴിലിടത്തിൽ എങ്ങനെയാണ് തൊഴിലെടുക്കാൻ കഴിയുന്നത്? ഇത് വളരെ ശരിക്കും പറഞ്ഞ ഒരു ഹൗസ് സർജൻസി ചെയ്യുന്ന ഒരു കുട്ടി അതിദാരുണമായി കൊല ചെയ്യപ്പെട്ടു. ആ സീൻ പോയി കാണണം. വളരെ വളരെ ദുഃഖകരവും വളരെ പ്രതിഷേധാർഹവുമായത് ഒരു സംഭവമാണ് ഇന്നുണ്ടായിട്ടുള്ളത്. ഇത് ഇതുപോലെ ഇനി ആവർത്തിക്കാതിരിക്കാൻ കഠിനമായ, അത് നിയമപരമായാലും അല്ലാതെ എല്ലാ നടപടികളും സ്വീകരിക്കണമെന്ന് ഗവൺമെന്റിനോട് ഞങ്ങൾ ആവശ്യപ്പെടുകയായിരുന്നു. ആശുപത്രികളിൽ സുരക്ഷിതാ മേഖലയായിട്ട് പ്രഖ്യാപിക്കണം എന്നുള്ളത് IMA ദേശീയ അളവിലുള്ള ഒരു നിലപാടാണ്. വെറുതെ പോലീസ് ഉണ്ടായ ഒരു സമയത്ത് പോലും ഇതുപോലുള്ള ഒരു പ്രൊഫഷണലിസം ഇല്ലാതെ ഇത് ഒരു സേവനം പോലീസിന്റെ ഭാഗത്തുണ്ടാകുമെങ്കിൽ അതിന് ഞങ്ങൾക്ക് ദുഃഖമുണ്ട്. ആശുപത്രികളുടെ സുരക്ഷിത സർക്കാർ നല്ല രീതിയിൽ നടത്തിയില്ലെങ്കിൽ ഈ സംസ്ഥാനത്തുള്ള ലോ ആൻഡ് ഓർഡർ തന്നെ അത് ബ്രേക്ക് ഡൌൺ ആകുന്ന ഒരു കാര്യമായിട്ടാണ് ഞങ്ങൾ കരുതുന്നത്. ഡോക്ടർമാർ ദുഃഖിതരാണ് ഈ ഒരു സംഭവത്തിനായി. അതിന് അടുത്തതായിട്ടുള്ള ജില്ലയിലെ എല്ലാ മെഡിക്കൽ സ്ഥാപനങ്ങളും സൈറ്റ് ഡൌൺ ചെയ്യാനാണ് IMA ആഹ്വാനം. IMA CGMO എല്ലാവരും ഇതിൽ കൈകോർത്ത് നിൽക്കുകയാണ്. ഇത് മൊത്തത്തിൽ സമൂഹത്തിനെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. ഈ ഒരു സാഹചര്യം മുന്നോട്ട് പോവുകയാണെങ്കിൽ താമസിയാതെ ഒരു 5-10 വർഷം കൊണ്ട് നമുക്ക് നാട്ടിൽ ബംഗാളികളെ വിളിക്കേണ്ടി വരും ചികിത്സയ്ക്കായിട്ട്. അത് നമ്മുടെ നാട്ടിന്റെ മൊത്തത്തിന്റെ നാശത്തിലേക്ക് പോകും. ദയവേത് ഇത് സമൂഹത്തിന്റെ ഒരു കാര്യമായിട്ടെടുത്ത് എല്ലാവരും ഇതിൽ സപ്പോർട്ട് ചെയ്ത് ഈ ഒരു ഇത് നമുക്ക് നിയമത്തിന്റെ ഇത് കറക്റ്റായിട്ട് മുന്നോട്ട് കൊണ്ടുവരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇതിപ്പോ ഞങ്ങൾ കൊല്ലം ജില്ലയിൽ മൊത്തത്തിൽ ഇന്ന് സ്ട്രൈക്ക് ഡൌൺ ആണ്. അത്യാവശ്യമായിട്ടുള്ള എമർജൻസി കാര്യങ്ങൾ മാത്രം മറ്റ് സ്ഥാപനങ്ങളിൽ നടത്താം. പക്ഷേ കൊട്ടാരക്കര താലൂക്ക് ഹോസ്പിറ്റൽ കംപ്ലീറ്റ് ഷട്ട് ഡൌൺ ആയിരിക്കും. IMA നാഷണൽ പ്രസിഡന്റ്, ഇൻകമിംഗ് പ്രസിഡന്റാണ് ഡോക്ടർ RV ആശുപത്രി. ഡോക്ടർ രാമകൃഷ്ണൻ കൊല്ലം ജില്ലാ കളക്ടർ, ഞാൻ കൊല്ലം ജില്ലാ ചെയർമാനാണ് ഡോക്ടർ. നമ്മൾ പൂർണ്ണമായിട്ടും ഡ്യൂട്ടിയിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ് ഇന്ന്. സർവീസ് ഇവിടെ അതും ഇവിടെ ഉണ്ടാകരുത്. ഇവിടെ കാണത്തില്ല, ഇവിടെ ഒരു സർവീസും ഇല്ലാത്ത രീതിയിൽ വഴി കിടക്കുന്നവർ മാത്രമുള്ള സർവീസുകൾ മാത്രം നടത്തുന്നതായിരിക്കും. കേരള ഗവൺമെന്റ് മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷന്റെ സ്റ്റാൻഡും ഇത് തന്നെയാണ്. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ OPയും കാഷ്വാലിറ്റിയും ഉൾപ്പെടെ മുഴുവൻ സർവീസും ഞങ്ങൾ നിർത്തിവെക്കുന്നു. കൊല്ലം ജില്ല മുഴുവനും OPയും കാഷ്വാലിറ്റി സർവീസും നിർത്തിവെക്കുന്നു. കേരളം മുഴുവൻ അത്യാഹിത വിഭാഗം ഒഴികെയുള്ള എല്ലാ സർവീസും കേരള ഗവൺമെന്റ് മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നിർത്തിവെക്കുന്നു. ഈ ഡോക്ടർ ചെയ്ത ഒരേ ഒരു മിസ്റ്റേക്ക് ആധുനിക വൈദ്യശാസ്ത്രം തൊഴിലായി സ്വീകരിച്ചു എന്നത് മാത്രമാണ്. രോഗികളെ കൊണ്ടുവന്ന രോഗിയെ ചികിത്സിക്കാതിരിക്കുകയോ ചികിത്സാ പിഴവോ അതല്ലെങ്കിൽ പ്രകോപിക്കുകയോ ഈ ഡോക്ടർ ചെയ്തിട്ടില്ല. ആകെ ചെയ്ത ഒരേ ഒരു തെറ്റ് ആധുനിക വൈദ്യശാസ്ത്രം തൊഴിലായി സ്വീകരിച്ചു എന്നത് മാത്രമാണ്. IMA സംസ്ഥാന ഘടകം എടുത്തിരിക്കുന്നത്. IMA സംസ്ഥാന ഘടകം മെസ്സേജ് തന്നു കഴിഞ്ഞു. കാരണം ഒരു ഒരു ഡോക്ടർക്ക് ഇങ്ങനെ ഒരു ആപത്ത് വന്നിട്ട് നമുക്ക് ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞങ്ങൾ കംപ്ലീറ്റ് ഷട്ട് ഡൌണിലാണ്. ഇതിന്റെ ഒരു തീരുമാനമായതിന് ശേഷം മാത്രമേ ഞങ്ങൾ ആശുപത്രി രോഗികളെ പരിശോധിക്കത്തുള്ളൂ. കേരള സംസ്ഥാന IMA തീരുമാനം ഇപ്പൊ കേരളം മുഴുവൻ നിയമവും നിയമപാലകരുമുണ്ട്. പോലീസിന്റെ പ്രസൻസിലാണ് ഈ ആക്രമണം നടന്നിരിക്കുന്നത്. ഈ ആക്രമണത്തിന് അല്ലെങ്കിൽ അത് തടയാൻ ഉത്തരവാദപ്പെട്ടവരെ നോക്കുകുത്തികളാക്കിക്കൊണ്ട് നടന്നിരിക്കുന്നു. അവർക്കെതിരെ ശക്തമായ നടപടികൾ ഉണ്ടാകണം.
രംഗങ്ങളാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ആശുപത്രിയിലെ എല്ലാ ജീവനക്കാരും അടിയന്തരമായി മിനി കോൺഫറൻസുമായി എത്രയും പെട്ടെന്ന് എത്തിച്ചേരേണ്ടതാണ്. അറ്റൻഷൻ പ്ലീസ്, ഈ ആശുപത്രിയിലെ എല്ലാ ജീവനക്കാരും അടിയന്തരമായി മിനി കോൺഫറൻസുമായി എത്രയും പെട്ടെന്ന് എത്തിച്ചേരേണ്ടതാണ്. ഞങ്ങളുടെ ഒരു സഹപ്രവർത്തക അതിദാരുണമായി കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടറാണ്. രാത്രി മുഴുവൻ ഡ്യൂട്ടി എടുത്തതിന് ശേഷം രാവിലെ 5:30 പോലീസുകാർ കൊണ്ടുവന്ന ഒരു രോഗിയെ പരിശോധിക്കുന്നതിനിടെ ഈ രോഗിയിൽ നിന്ന് ഫുഡേറ്റാണ് ഞങ്ങളുടെ ഡോക്ടർ വച്ചിരിക്കുന്നത്. ഇവിടെ ഡോക്ടർ ചെയ്ത ഒരേ ഒരു പിഴവ് ആധുനിക വൈദ്യശാസ്ത്രം തൊഴിലായി സ്വീകരിച്ചു എന്നത് മാത്രമാണ്. ഈ രോഗിക്ക് ചികിത്സ നിഷേധിക്കുകയോ അല്ലെങ്കിൽ ചികിത്സാ പിഴവുണ്ടാക്കുകയോ അല്ലെങ്കിൽ രോഗിയെ പ്രകോപിപ്പിക്കുകയോ ഇങ്ങനെ ഒരു രീതിയിലുള്ള പ്രശ്നങ്ങളും ഡോക്ടറുടെ ഭാഗത്തു നിന്നുണ്ടായില്ല. നിയമപാലകർ കൊണ്ടുവന്ന രോഗിയാണ് ഇവിടെ ആക്രമിച്ചിരിക്കുന്നത്. നിയമങ്ങളുണ്ട്, നിയമപാലകരുണ്ട്, എന്നാലും നിരന്തരം കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യ ഒട്ടാകെ ആരോഗ്യ ആക്രമിക്കപ്പെടുന്നു. ഞങ്ങളിൽ ഒരാൾ മരണപ്പെട്ട് കിടക്കുമ്പോൾ ഞങ്ങൾക്ക് എങ്ങനെ ജോലി ചെയ്യാനാകും? എജിഎംഒയെ ഐഎംഎ ഉൾപ്പെടെയുള്ള കൊല്ലം ജില്ലയിലെ നേതാക്കന്മാർ ഡോക്ടേഴ്സ് എല്ലാവരും തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ തീരുമാനം ഇതിലൊരു നടപടി ഉണ്ടാകുന്നത് വരെ, അതല്ലെങ്കിൽ ഇതിൽ സംരക്ഷിക്കേണ്ടവർ ഞങ്ങളെ സംരക്ഷിക്കാതിരുന്നതിന് സംരക്ഷിക്കപ്പെടേണ്ടവർക്കെതിരെ എന്തെങ്കിലും ഒരു നടപടി ഉണ്ടാകുന്നത് വരെ തീർച്ചയായിട്ടും കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഞങ്ങൾക്ക് രോഗികളെ നോക്കാൻ സാധ്യമല്ല. രോഗികളെ നോക്കാൻ കഴിയുന്ന ഒരു മാനസികാവസ്ഥയിലുമല്ല ഞങ്ങൾ. കേരളം മുഴുവൻ ഇന്ന് അത്യാഹിത